സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാശ്മീരിന് പ്രത്യേക പദവി വേണമെന്ന് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി. ഇന്ത്യ അമേരിക്ക പ്രതിരോധ സഹകരണ ബില്ലിന് അംഗീകാരം. പബ് സംസ്കാരം അവസാനിപ്പിച്ച യുവാക്കളിൽ ധാർമ്മിക ചിന്തകൾ വളർത്തണമെന്ന് കേന്ദ്രമന്ത്രി. വേലൈക്കാരനിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിക്കാൻ ഫഹദ് ഫാസിൽ. വിംബിൾഡൺ പുരുഷ വിഭാഗം ഫൈനലിൽ ഫെഡറർ സിലിക് പോരാട്ടം. വനിതാ വിഭാഗം ജേതാവിനെ ഇന്നറിയാം. വാർത്തകൾ വിശദമായി. സി എസ് ഡി എസിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള കൺവെൻഷൻ കോട്ടയം തിരുനൽക്കര മൈതാനത്ത് വെച്ച് നടന്നു. സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷനായ ചടങ്ങ് പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ കേരളത്തിലെ സർവ ദളിത് സമൂഹങ്ങളും ഒത്തൊരുമയോടെ ഒന്നായി കൂടണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ദിലീപിനോട് അടുപ്പമുള്ള കൂടുതൽ താരങ്ങളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ദിലീപും നടിയുമായുള്ള തർക്കത്തെക്കുറിച്ച് അറിയുന്ന താരങ്ങളെയാണ് ചോദ്യം ചെയ്യുക. 2013 അബാദ് പ്ലാസയിൽ വെച്ച് നടന്ന അമ്മ റിഹേഴ്സലിനിടെയാണ് ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. ഈ തർക്കത്തെക്കുറിച്ച് അറിയാവുന്നവരെയും തർക്കത്തിൽ ഇടപെട്ടവരെയുമാണ് പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം നാളെ ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ നാദൃഷയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. സംവിധായകൻ നാദൃഷയെ നേരത്തെ ഒരു തവണ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ദിലീപിനെയും നാദൃഷയും ഒന്നിച്ചിരുത്തിയും പ്രത്യേകമായും ചോദ്യം ചെയ്തിരുന്നു. ഇരുവരുടെയും മൊഴികളിൽ പ്രകടമായ വൈരുദ്ധ്യം പോലീസ് കണ്ടെത്തിയിരുന്നു. ഗൂഢാലോചനയിൽ നാദൃഷയ്ക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നതാണ് പോലീസിന് കണ്ടെത്തേണ്ടത്. അതിനായാണ് നാളെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും ഗൂഢാലോചനയിൽ പ്രതിയാകും. ഗൂഢാലോചനയിൽ അപ്പുണ്ണിയുടെ പങ്ക് സംബന്ധിച്ച പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം മാറ്റിവെച്ചു. തിങ്കളാഴ്ച സമരം തുടങ്ങില്ലെന്നും ബുധനാഴ്ച വരെ സമരം നിർത്തിവെക്കുമെന്നും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. അനിശ്ചിതകാല പണിമുടക്ക് നീട്ടിവച്ചാൽ ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ ഫോണിൽ ബന്ധപ്പെട്ടാണ് ഇക്കാര്യം അറിയിച്ചത്. സമരത്തിനെതിരെ എസ്മ പ്രയോഗിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിട്ടത്. സമരക്കാർ മനുഷ്യജീവന് വില കൽപ്പിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. നടിയെ ആക്രമിച്ച സംഭവത്തിലെ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി. ദിലീപിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. ദിലീപിനെ ശനിയാഴ്ച വൈകിട്ട് 5 വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്. ദിലീപിനെതിരെ മതിയായ തെളിവുകളുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. മുദ്രവച്ച കവറിലാണ് കേസ് ഡയറി അന്വേഷണ സംഘം ഹാജരാക്കിയത്. സംഭവത്തിലെ പ്രധാന തെളിവായ സ്മാർട്ട് ഫോൺ കണ്ടെടുക്കണമെങ്കിൽ ദിലീപിന്റെ കസ്റ്റഡി തുടരണമെന്നാണ് ഇന്നലെ പ്രോസിക്യൂഷൻ വാദിച്ചത്. പോലീസിന്റെ കഴിവുകേടുകൊണ്ടാണ് ഫോൺ കണ്ടെത്താനാവാത്തതെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയെന്ന് ആരോപിച്ച പി സി ജോർജ് എം എൽ എക്കെതിരെ കേസ്. ഗിരീഷ് ബാബു എന്നയാൾ നൽകിയ പരാതിയിൽ കളമശ്ശേരി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെ ഒന്നിലധികം തവണ പി സി ജോർജ് ഇരയുടെ പേര് വെളിപ്പെടുത്തിയെന്ന് കാട്ടിയാണ് പരാതി. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് പി സി ജോർജിനെതിരെ നടപടിയെടുക്കണമെന്നും ഗിരീഷ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ലെഫ്റ്റനന്റ് ജനറൽ ജെ എസ് സന്ധു. അമർനാഥ് യാത്രയ്ക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണം സേനയുടെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഭീകരരെ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നും കാശ്മീരിലെ സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും സന്ധു അറിയിച്ചു. ജമ്മു കാശ്മീരിലെ സുരക്ഷാ പ്രശ്നങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തി. കാശ്മീരിന്റെ പ്രത്യേക പദവി ജനങ്ങളുടെ വികാരമാണെന്ന് മെഹബൂബ മുഫ്തി പറഞ്ഞു. കാശ്മീരിലെ ത്രാലിൽ 2 തീവ്രവാദികളെ സൈന്യം വധിച്ചു. കാശ്മീരിലെ പ്രക്ഷോഭങ്ങൾക്ക് തൽക്കാലത്തേക്ക് അയവ് വന്നെങ്കിലും തീവ്രവാദ സാന്നിധ്യം ശക്തമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 102 തീവ്രവാദികളെയാണ് പല ഏറ്റുമുട്ടലുകളിലായി സൈന്യം വധിച്ചത്. ഇതിനിടെയാണ് കാശ്മീരിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ദില്ലിയിലെത്തിയത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി ചർച്ചയ്ക്ക് ശേഷം കാശ്മീരിന്റെ പ്രത്യേക പദവി ജനങ്ങളുടെ വികാരമാണെന്ന് മെഹബൂബ പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ കാശ്മീരിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂവെന്നും മെഹബൂബ മുഫ്തി വ്യക്തമാക്കി. അമർനാഥ് യാത്ര സംബന്ധിച്ചുയരുന്ന ആശങ്കകളും ആഭ്യന്തരമന്ത്രിയുമായി മെഹബൂബ പങ്കുവച്ചു. ഇതിനിടെ ദക്ഷിണ കാശ്മീരിലെ ത്രാലിൽ സൈന്യം 2 തീവ്രവാദികളെ കൂടി വധിച്ചു. ഇന്നലെയും പുൽവാമ ജില്ലയിൽ 2 തീവ്രവാദികളെ സൈന്യം വധിച്ചിരുന്നു. തീവ്രവാദ സാന്നിധ്യം കൂടുതലുള്ള ദക്ഷിണ കാശ്മീരിലെ 3 ജില്ലകളിലും സൈന്യത്തിന്റെ തിരച്ചിൽ തുടരുകയാണ്.
ഇന്ത്യ അമേരിക്ക പ്രതിരോധ സഹകരണ ബില്ലിന് US പ്രതിനിധി സഭ അംഗീകാരം നൽകി. 621.5 ബില്യൺ ഡോളറിന്റേതാണ് പ്രതിരോധ പദ്ധതി. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ കോൺഗ്രസിലെ അംഗം അമി ബേരിയാണ് നിയമ ഭേദഗതി അവതരിപ്പിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഈ ബില്ല് സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ സഹകരണ പദ്ധതിയുടെ നയത്തിന് രൂപം നൽകുന്നത് ആഭ്യന്തര പ്രതിരോധ വകുപ്പ് സെക്രട്ടറിമാർ ചേർന്നാണ്. അതേസമയം പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുന്നതിന് സെനറ്റിന്റെയും അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ നടത്തിയ സന്ദർശനത്തിലെ പ്രധാന ആവശ്യം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ സഹകരണമായിരുന്നു. പബ് സംസ്കാരം അവസാനിപ്പിച്ച യുവാക്കളിൽ ധാർമ്മിക ചിന്തകൾ വളർത്താൻ തെലുങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും സർക്കാരുകൾ മുൻകൈയെടുക്കണമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി ബന്ദാരു ദാത്രയ പറഞ്ഞു. പബ് സംസ്കാരം വേരോടെ പിഴുതെറിയേണ്ടത് വളർന്നുവരുന്ന യുവജനതയുടെ ഉന്നമനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ദത്രായ കൂട്ടിച്ചേർത്തു. ധാർമ്മിക ചിന്തകൾ യുവജനങ്ങളിൽ വളർന്നുവരേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. ഇത്തരം മൂല്യങ്ങളോടുകൂടിയ വിദ്യാഭ്യാസമായിരിക്കണം അവർക്ക് നൽകേണ്ടത്. ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും കുട്ടികൾ പബ് സംസ്കാരത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നും അവരെ മോചിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇതിനായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഉറച്ച് വാർക്കേണ്ടിയിരിക്കുന്നു. ലഹരിയുടെ പിടിയിൽ അകപ്പെടുന്ന യുവാക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനായി കുട്ടികളിൽ ആഴത്തിലുള്ള ബോധവൽക്കരണം നടത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇരു സംസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഇതിനായി ലഹരി വിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരുടെ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ദത്താത്രേയയുടെ ആഹ്വാനം. മലയാളത്തിന്റെ യുവതാരം ഫഹദ് ഫാസിൽ വേലൈക്കാരനിലൂടെ തമിഴകത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നു. മോഹൻരാജിന്റെ സംവിധാനത്തിലൊരുക്കുന്ന ചിത്രത്തിൽ നായകനായി ശിവകാർത്തികേയൻ വേഷമിടുന്നു. ഫഹദ് ആദി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഫഹദ് തന്നെയാണ് കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടി വേലൈക്കാരനുണ്ട്. നയൻതാര, സ്നേഹ, പ്രകാശ് രാജ്, തമ്പിരാമയ്യ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. 24 AM സ്റ്റുഡിയോസിന്റെ ബാനറിൽ RD രാജ നിർമ്മിക്കുന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ്. September 29 ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്പോർട്സ് വാർത്തകൾ. വിംബിൾഡൺ പുരുഷ വിഭാഗം ഫൈനലിൽ സ്വിറ്റ്സർലൻഡിന്റെ റോജർ ഫെഡററും ക്രൊയേഷ്യയുടെ മരിൻ സിലിക്കും ഏറ്റുമുട്ടും. സെമിയിൽ 3rd സീഡ് ഫെഡറർ ചെക്ക് റിപ്പബ്ലിക്കിന്റെ 11th സീഡ് തോമസ് ബെർഡിച്ചിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്തപ്പോൾ സിലിക് അട്ടിമറി വീരൻ ജൈൽസ് മുള്ളറെ മറികടന്നു. ഞായറാഴ്ചയാണ് ഫൈനൽ. ഇന്ന് നടക്കുന്ന വനിതാ വിഭാഗം ഫൈനലിൽ അമേരിക്കയുടെ വീനസ് വില്യംസും സ്പെയിനിന്റെ ഗാർബിൻ മുഗുരസയും ഏറ്റുമുട്ടും. ഇവിടെ 7 വട്ടം ചാമ്പ്യനായ ഫെഡറർ അനായാസമാണ് ഫൈനലിലെത്തിയത്. ആദ്യ 2 സെറ്റുകൾ ടൈ ബ്രേക്കിലേക്ക് നീങ്ങിയെങ്കിലും പരിചയ സമ്പത്തിന്റെ മികവിൽ ഫെഡറർ പിടിച്ചെടുത്തു. 3rd സെറ്റിൽ ചെക്ക് താരത്തിന്റെ റിസർവ് ബ്രേക്ക് ചെയ്ത ഫെഡറർ 6-4 സെറ്റും മത്സരവും സ്വന്തമാക്കി. മത്സരം 2 മണിക്കൂറും 18 മിനിറ്റും നീണ്ടുനിന്നു. ടൂർണമെന്റിൽ ഒരു സെറ്റ് പോലും നഷ്ടപ്പെടുത്താതെയാണ് 35-കാരനായ ഫെഡറർ കലാശ പോരാട്ടത്തിന് അർഹത നേടിയിരുന്നത്. വിംബിൾഡണിലെ ഫെഡററുടെ 11th ഫൈനലാണിത്. ഇത്തവണ കിരീടം ചൂടിയാൽ ഏറ്റവും കൂടുതൽ തവണ വിംബിൾഡൺ തേടുന്ന പുരുഷ താരമെന്ന ബഹുമതി സ്വിറ്റ്സ് താരത്തിന് സ്വന്തമാകും. ഒപ്പം വിംബിൾഡൺ തേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായും ഫെഡറർ മാറും. 1975 32rd വയസ്സിൽ കിരീടം നേടിയ അർത്തറാഷയുടെ പേരിലാണ് നിലവിലെ റെക്കോർഡ്. ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരെ അട്ടിമറിച്ചെത്തിയ മുള്ളറിൽ നിന്നുള്ള വെല്ലുവിളി അതിജീവിച്ചാണ് സിലിക് ഇവിടെ ആദ്യ ഫൈനൽ പ്രവേശനം നേടിയിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.